നമസ്കാരം ലിൻഡലുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലിൻഡൽ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് എത്ര കാലമാണ് നനച്ചു കൊടുക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ലിൻഡൽ അത്യാവശ്യമാണോ എന്നതാണ് ലിൻഡൽ എന്തിനാണ് നമ്മൾ നൽകുന്നതെന്ന് വെച്ചാൽ ജനലുകൾ വാതിലുകൾ പോലെയുള്ള ഓപ്പണിങ്ങുകൾക്ക് മുകളിൽ വരുന്ന കല്ലിൻ്റെ ഭാരത്തെ ഈ ജനലിലേക്കോ വാതിലിലേക്കോ ഒന്നും ഇറക്കാതെ തൊട്ടടുത്ത ഭിത്തികളിലേക്ക് സേഫായിട്ട് വീതിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിൻഡലുകൾ നൽകാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ജനലുകളുടെയും വാതിലുകളുടെയും മുകളിൽ മാത്രം ലിൻഡലുകൾ നൽകിയാൽ പോലെ എന്തിനാണ് വീടിന് ത്രൂ ഔട്ട് ലിൻഡലുകൾ നൽകുന്നത് എന്ന് പൊതുവെ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കല്ലുകൾ ജോയിൻറ് ചെയ്ത് വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് മൊത്തം സ്ട്രക്ചറിന് ഒരു കൂട്ടിപ്പിടുത്തം ഒരു ടൈറ്റ്നസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിൻഡലുകൾ നൽകാറുള്ളത് കേരളം ഒരു ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണോ ഇന്ത്യയുടെ ഭൂകമ്പ സാ ുള്ള പ്രദേശങ്ങളുടെ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പട്ടികയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ൂടുതൽ ഭൂകമ്പ സാധ്യത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഓറഞ്ച് നിറത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഭൂകമ്പ സാധ്യത വലിയ തോതിൽ അനുഭവപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് എന്നാൽ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മോഡറേറ്റ് സാധ്യതയുള്ള അതായത് ഒരു ചെറുതല്ലാത്ത ഇടത്തരം സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അതിലാണ് യഥാർത്ഥത്തിൽ കേരളം ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഭൂകമ്പ സാധ്യതയിൽ നിന്ന് പൂർണ്ണമായിട്ട് സേഫാണ് എന്ന് പറയാൻ സാധ്യമല്ല അറബിക്കടലിനോട് ചേർന്ന ിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നേരിയ തരത്തിലുള്ള ഭൂചലനങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഭൂചലനങ്ങളിൽ ഏറെയും മൈക്രോ എർത്ത് കെക്ക് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഈ മൈക്രോ എർത്ത് കെക്കുകൾക്ക് വീടുകളെ തകർക്കാനുള്ള ശേഷിയില്ല എന്നാൽ ഭിത്തികളിൽ വിള്ളൽ വരിക പൊട്ടൽ വരിക തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചലനങ്ങളുടെ കാരണമായിട്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു സാധ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ലിൻഡലുകൾ നൽകാറുള്ളത് അങ്ങനെ ലിൻഡലുകൾ നൽകുന്ന സമയത്ത് മുഴുവൻ സ്ട്രക്ചറും ഒരു കൃത്യമായ കൂട്ടിപ്പിടുത്തത്തിനകത്ത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് ലിൻഡലിൻ്റെ പ്രത്യേകത എന്നാൽ നമുക്കൊരു കെട്ടിടം കോസ്റ്റ് എഫക്റ്റീവ് ആക്കിയിട്ടാണ് പണിയേണ്ടതെങ്കിൽ ഉറച്ച ഭൂമിയാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഇല്ലാതെയും പണിയാവുന്നതാണ് ജനലുകളുടെയും വാതിലുകളുടെയും ഓപ്പണിങ്ങുകളുടെയും മുകളില് ചെറിയ ലിൻഡലുകൾ മാത്രം നൽകിയാൽ മതി ഇത്തരം ചെറിയ ലിൻഡലുകളെ നമ്മൾ കട്ടീസ് ലിൻഡലുകൾ എന്നാണ് വിളിക്കാറുള്ളത് മുഴുവനായിട്ട് ലിൻഡലുകൾ ത്രൂ ഔട്ട് നൽകുന്നതിന് നമ്മൾ ത്രൂ ലിൻഡലുകൾ എന്നും വിളിക്കാറുണ്ട് ഈ ലിൻഡലിൻ്റെ നീളവും വീതിയുമൊക്കെ എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ത്രൂ ഔട്ട് നൽകുന്ന ലിൻഡലുകളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ നിലയിൽ നൽകി വരുന്ന കനം എന്ന് പറയുന്നത് ഇഞ്ച് കനമാണ് അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡെപ്ത്താണ് നമ്മൾ നൽകാറുള്ളത് വീതി എന്ന് പറയുന്നത് ഭിത്തിയുടെ വീതി എത്രയാണോ അത് തന്നെയാണ് നൽകുക സാധാരണ നിലയിൽ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഭിത്തിയാണെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയുള്ള ലിൻഡൽ തന്നെയാണ് നമ്മൾ നൽകുക കട്ട്പീസ് ലിൻഡലുകൾ നൽകുന്നതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും നമുക്ക് സൺഷെയ്ഡുകൾ നൽകേണ്ടതു കൊണ്ട് തന്നെ സൺഷെയ്ഡിന് വേണ്ടി പ്രത്യേകം മറ്റൊരു ചെറിയ ബീം അടിച്ചിട്ട് സൺഷെയ്ഡ് അതിലേക്ക് കൊടുക്കുന്നതിന് പകരം ലിൻഡലിലേക്ക് തന്നെ സൺഷെയ്ഡുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറച്ചുകൂടെ ലാഭിക്കാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഗുണം രണ്ടാണ് ഒന്ന് കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള കൂട്ടിപ്പിടിക്കലുകൾ ഉറപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടാമത്തേത് സൺഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊരു ബീം അടിക്കേണ്ട ചിലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ചില സമയത്ത് വലിയ സ്പാനുള്ള ലിൻഡലുകൾ നമുക്ക് നൽകി ായിട്ട് വരും വിൻഡോകളുടെ സൈസ് വളരെ വലുതാവുന്ന സമയത്തോ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വരുന്ന പാർട്ടീഷനുകൾക്ക് വലിയ ഓപ്പണിംഗ് ഉണ്ടാവുന്ന സമയത്തും ഒക്കെ സ്പാന് കൂടിയ ലിന്തലുകൾ നമ്മൾ നൽകേണ്ടി വരും അത്തരം സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്പാന് രണ്ട് മീറ്ററിലും അധികമായി വരുന്ന സമയത്ത് ലിൻഡലുകളെ നമ്മൾ ബീമായിട്ട് തന്നെ പരിഗണിച്ചിട്ട് വേണം അതിനാവശ്യമായിട്ടുള്ള ഡെപ്തുകളും കമ്പികളും നൽകാൻ വേണ്ടിയിട്ട് ലിൻഡലുകളിൽ സാധാരണ നമ്മൾ എട്ട് എം എമ്മിന്റെ കമ്പികളാണ് നൽകുന്നതെങ്കിൽ ബീമിൽ നമ്മൾ ട്വൽവ് എം എമ്മിൻ്റെ കമ്പികളാണ് നൽകേണ്ടത് ഇത്തരത്തിലൊരു ബീം കൺസിഡറേഷൻ ലിന്തലിന് വലിയ ഓപ്പണിംഗ് വരുന്ന സമയത്ത് നൽകേണ്ടതുണ്ട് ഇങ്ങനെ ിൻഡൽ നിർമ്മിക്കുന്ന സമയത്ത് എത്ര രൂപയാണ് നമുക്ക് ചെലവ് വരിക എന്ന കാര്യമാണ് അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന് നമുക്ക് നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാണ് എന്ന് കാണേണ്ടതുണ്ട് ടോട്ടൽ നിങ്ങളുടെ പ്ലാനിനകത്ത് എത്ര ലെങ് ആണ് ഭിത്തി കെട്ടേണ്ടത് എന്ന് മനസ്സിലാക്കണം അത്രയും ലെങ്ത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് ലിൻഡലുകളും കൊടുക്കാനുണ്ടാവുക ലിൻഡലുകളുടെ ടോട്ടൽ നീളം എത്രയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് എത്രത്തോളം പണവും മെറ്റീരിയലുകളും ചെലവാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ടോട്ടൽ മീറ്റർ ാണ് ഭിത്തി വരുന്നത് ലിൻഡിൽ വരുന്നത് എൺപത് മീറ്റർ ലെങ്ത്തിലാണ് എന്ന് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ഒരു വീടിന് ലിൻഡിൽ വാർക്കാൻ വേണ്ടിട്ട് എത്ര ചെലവ് വന്നു എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് പത്ത് മീറ്റർ ലെങ്ത്തിൽ ഒരു ലിൻഡൽ വാർക്കാൻ എത്ര ചിലവ് വരും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അത് നിങ്ങളുടെ പ്ലാൻ എത്ര ലെങ്ത് ഉണ്ട് എന്നത് മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനെ ഈ ഒരു പത്ത് മീറ്ററിൻ്റെ ചിലവുമായിട്ട് ഗുണിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവ് എത്ര വരും എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കും ഏതായാലും പത്ത് മീറ്റർ ലെങ്ത്തിൽ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മളൊരു ലിൻഡൽ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മെറ്റീരിയലുകൾ വാങ്ങി നൽകേണ്ടതായിട്ട് വരും എന്ന് നോക്കാം പത്ത് മീറ്റർ ലിങ്കൽ നിർമ്മിക്കാൻ നമുക്കാവുന്ന മെറ്റീരിയലുകളുടെ ചിലവുകൾ എങ്ങനെയാണ് നമുക്ക് രണ്ട് ചാക്ക് സിമെൻറ് ആവശ്യമായിട്ട് വരും അഞ്ചടി എംസാൻറ് ആവശ്യമായി വരുന്നു പത്തടി മെറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നു നോർമൽ കേസുകളിൽ എം എമ്മിൻ്റെ കമ്പികളാണ് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന കേസിൽ നമുക്ക് പത്ത് മീറ്ററിലേക്ക് മുപ്പത് കിലോ കമ്പികളും ആവശ്യമായിട്ട് വരും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഈ ഒരു വീടിന് ഏകദേശം എത്ര മെറ്റീരിയലുകൾ ആവശ്യം വരും എന്ന് കൂട്ടി നോക്കാം സിമൻറ്റുകൾ കൂട്ടി നോക്കുന്ന സമയത്ത് പതിനാറ് ചാക്ക് സിമെന്റുകൾ എനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നാൽപ്പത് അടി എം സാൻഡ് ആണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് എൺപത് അടി മെറ്റൽ എനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ സ്റ്റീൽ ബാർ ആണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ചെലവ് വരുന്ന കേസുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള കെട്ടുകമ്പികൾ കട്ടിങ് വീലുകൾ ക്ലിയർ കവറുകൾ പോലെയുള്ള ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ പിന്നെ വാടക സാമഗ്രികളുടെ ചെറിയ ചിലവുകൾ ഇതാണ് ഇതിലേക്ക് വരുന്ന എക്സ്ട്രാ ചിലവ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെയും വില ഇന്നതാണ് എന്ന് പറയുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തൊരു പക്ഷേ മാർക്കറ്റിലെ റേറ്റ് അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും എന്നാലും ഇന്നത്തെ വില വെച്ച് ഏകദേശം വില കൂട്ടി നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ സിമെന്റിന് ഇന്ന് നാനൂറ്റി അറുപത് രൂപയാണ് വില നല്ല എംസാൻഡിന് ഇവിടെ വില വരുന്നത് അൻപത്തി അഞ്ച് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് മെറ്റലിന് ഇവിടെ വില വരുന്നത് അമ്പത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയാണ് കമ്പിക്ക് ഇവിടെ വില വരുന്നത് എഴുപത്തിരണ്ട് രൂപയാണ് കിലോ വില വരുന്നത് ആ ഒരു കണക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ഇനത്തിൽ ആകെ ചിലവാകുന്ന തുക മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഇനി പണിക്കൂലി എത്രയാണ് വരിക എന്നത് പരിശോധിക്കാം തൊഴിലാളികളുടെ ലേബർ സംഘടനകൾ അംഗീകരിച്ച റേറ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ചില പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ലേബർ കോസ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധിക്കും എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തൊഴിലാളി റേറ്റുകളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഒരു റണ്ണിങ് മീറ്ററിന് ലിൻഡൽ നിർമ്മിക്കാനുള്ള കോസ്റ്റ് വരിക അതായത് ഇവിടെ എൺപത് റണ്ണിംഗ് മീറ്റർ ലിൻഡൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എൺപത് ഇന്റു മുന്നൂറ്റി അൻപത് ഇരുപത്തി എട്ടായിരം രൂപയാണ് ലേബർ കോസ്റ്റ് വരുന്നത് ലിൻഡൽ വാർത്ത് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് തട്ടുകൾ പൊളിക്കാവുന്നതാണ് ഏഴ് ദിവസമാണ് ലിൻഡലുകൾ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് പതിനാല് ദിവസത്തെ ഇടവേളകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ പതിനാല് ദിവസം നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ലിൻഡലിൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രീഷ്യനൊക്കെ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റുകൾ ലിൻഡലിനുള്ളിലൂടെ എവിടെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യനുമായി നേരത്തെ തന്നെ നിങ്ങളൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നത് അയാളോട് പറയണം അതേപോലെ ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സിമൻറ്റ് സ്ലറി വാതിലുകളോ ജനലുകളോ ഒക്കെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലിൻഡലിൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ പണി അവസാനിപ്പിക്കാൻ പാടുള്ളൂ സിമൻറ്റ് സ്ലറികൾ പുറത്തോട്ട് വരുന്നത് നമ്മൾ അടിച്ചിരിക്കുന്ന പലകയിൽ വരുന്ന ദ്വാരങ്ങൾ കൊണ്ടാണ് ദ്വാരങ്ങൾ ഇല്ലാതെ മാക്സിമം ദ്വാരങ്ങൾ ഒഴിവാക്കിയാണ് നമ്മൾ പലകകൾ അടിക്കേണ്ടത് അത് പണിക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണിക്കാരത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ടോ സിമൻറ്റ് മോർട്ടാർ ഉപയോഗിച്ചിട്ടോ ഇത്തരത്തിലുള്ള ദ്വാരങ്ങൾ കൃത്യമായിട്ട് അടച്ചു വേണം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മനോഹരമായ ഒരു വീട് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം thank <sharp inhale> you